അതായത് മൾട്ടി ക്യൂസൈൻ ആണ്, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് അവിടെ. നമ്മുടെ ഇതിന്റെ ആംബിയൻസ് തന്നെ ഒരു ഒരു ചെറിയൊരു ഹൊറർ തീമാണ്. പിന്നെ സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് കൊടുത്തേക്കണത്. നമുക്ക് ഇവിടെ നിന്ന് ലൈവ് ആയിട്ട് ഫുട്ബോള് അതുപോലെ ക്രിക്കറ്റ് എല്ലാം ആസ്വദിക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരിക്കുന്നത് സോണി കഫേ രാമംഗലത്തുള്ള ചൂണ്ടിയിൽ നിന്ന് കൂത്താട്ടുള്ള റൂട്ടാണ് ഈ ഹോട്ടൽ. സോണി കഫേ എന്നാണ് പേര്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒന്ന് കാണിച്ചു തരാനുണ്ട്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുള്ള അപ്പോൾ അതാണ് ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എ സി റെസ്റ്റോറൻ്റ് കേട്ടോ, ഫാമിലി സ്യൂട്ട് അല്ലേ. ഇത് എ സി ആണ്. ഓക്കെ, ലൈറ്റ് കുറവായിരിക്കും. ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്താണ് അവര്. അപ്പൊ കൊറോണയുടെ ഇതൊക്കെ മാറി കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള വരുമായിരിക്കും. തിയേറ്റർ സെറ്റ് പോയി thank you.
അപ്പോൾ ഇതായിട്ട് നമ്മുടെ സോണി ഹോട്ടലിൻ്റെ മുതലാളി ജിജോ ചേട്ടൻ. ജിജോ ജോർജ്. ജിജോ ജോർജ്. ഓക്കെ. അപ്പോൾ ഈ ചേട്ടാ ഈ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലാണ് ഉള്ളത്. ഹലോ, ഞങ്ങൾ 1985 ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പപ്പയാണ്. പേര് ജോർജ് എന്നാണ്. പപ്പയുടെ മരണശേഷം ഒരു ആറ് വർഷം മുമ്പായിരുന്നു മരിച്ചത്. 6 വർഷം മുമ്പ് മരിച്ചതിന് ശേഷം ഞങ്ങളിത് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തു. ഞാൻ പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. അതിപ്പോൾ 6 വർഷം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് എല്ലാവരെയും ഒരു നിർബന്ധപ്രകാരം വീണ്ടും ഞങ്ങൾ റീഓപ്പൺ ചെയ്തു, റീഫർണിഷ് ചെയ്തു. താഴത്തെ സോണീസ് കഫേ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും തുടങ്ങി. അതായത് മൾട്ടി ക്യുസൈൻ ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട് അവിടെ. ഏത് മൾട്ടി ക്യുസൈൻ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. അതിനകത്ത് ചൈനീസ് ഉണ്ട്, ഓറിയൻ്റൽ ഉണ്ട്, അറബിക് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 2 സെക്ഷൻ ഉണ്ട് താഴത്ത്. താഴത്തെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫാമിലിക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ട്, റൂംസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 10 ഡേയ്സ് ബിഫോർ ഞങ്ങൾ മുകളിൽ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞ് സോണീസ് റൂഫ് ടോപ്പ് കഫേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരുത്തി കഴിക്കാനായിട്ടില്ല, അതുകൊണ്ട് ഫുള്ള് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എല്ലാവരും വന്ന് പോവും, ചെയ്യും, അങ്ങനെ ചെയ്യണ്ടേ. അപ്പം നിങ്ങളെല്ലാവരും വരണം. നമ്മുടെ ഇതിൻ്റെ ആംബിയൻസ് തന്നെ ഒരു ചെറിയൊരു ഹവർ തീമാണ്. പിന്നെ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തീമാണ് കൊടുത്തേക്കണേ. നമുക്ക് ഇവിടുന്ന് ലൈവായിട്ട് ഫുട്ബോള്, അതുപോലെ ക്രിക്കറ്റ് എല്ലാം ആസ്വദിക്കാം. പിന്നെ ബില്ലിയാർഡ്സ്, അതുപോലെ തന്നെ ആം റെസ്ലിംഗ് ടേബിൾസ്, അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് തിങ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ വരിക. ഞങ്ങളുടെ ഫുഡ് വളരെ ഫേമസ് ആണ്, നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യുക. രാമംഗലം വഴിക്ക് പോകുന്നവരൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്യുക കേട്ടോ. രാമംഗലം കടവ് കഴിഞ്ഞിട്ടില്ല. കടവ് കഴിഞ്ഞ് പാലം കഴിഞ്ഞ് കടവ് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഇടയ്ക്കായിട്ട് രാമംഗലത്ത് ഒന്ന് ആരോട് സോണി വെച്ചാലും പറയാൻ പറ്റും. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിന്ന് കൂത്തട്ടളം പോണ റൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നതാണ്, ചൂണ്ടിന്ന് കൂത്തട്ടളം പോണ റൂട്ടാണ്, പമ്പക്കടയ്ക്ക് പോണത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ. താങ്ക് യു.